പാലക്കാടോ ചേലക്കരയിലോ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ഇല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തൃശൂരിലെ മാസ് പരാജയത്തോടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതത്തിന് താൽക്കാലികമായി ഒരു വിരാമമിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് നടന്ന കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ ഉയർന്നു കേൾക്കാത്ത ഒരേ ഒരു സ്വരം കെ മുരളീധരൻ്റെതായിരുന്നു. എന്തായാലും ഇതിൽ ഒരുപോലെ ആശ്വസിക്കുന്നത് കെ സുധാകരനും വി ഡി സതീശനുമാണ്. കാരണം മുൻ കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ മുരളീധരൻ ഇരുവർക്കുമെന്നും ശക്തനായ ഒരു എതിരാളി തന്നെയാണ്. അതിനിപ്പോൾ കെ പി സി സി അധ്യക്ഷന്റെ കാര്യമായാലും പ്രതിപക്ഷ നേതാവിന്റെ കാര്യമായാലും സംസ്ഥാന മുഖ്യമന്ത്രി പദത്തിലേക്കായാലും കെ മുരളീധരൻ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ സീനിയോറിറ്റി കൊണ്ടും പാർട്ടിയുടെ ബലം കൊണ്ടും ഇരുവർക്കും ഒരു വേള പോലും തടഞ്ഞു നിർത്താനാകാത്ത മുരളീധരൻ. അത് ഓർമ്മയിൽ വെച്ചുകൊണ്ടാണ് കെ സുധാകരന്റെയും വി ഡി സതീശന്റെയും മൊത്തം നീക്കങ്ങളും. ആദ്യമായി ഉറപ്പാക്കിയത് മുരളീധരൻ കോൺഗ്രസ് നേതൃയോഗത്തിന് എത്തില്ല എന്നാണ്. അതുറപ്പായതോടെ മുരളീധരന്റെ രാഷ്ട്രീയ വനവാസം തുടങ്ങിക്കഴിഞ്ഞെന്നും അവർ ഉറപ്പാക്കി. എന്താണ് മുരളീധരന്റെ അവസ്ഥ? രാഷ്ട്രീയ വനവാസത്തിലേക്ക് മുരളീധരൻ കടന്നിരിക്കുന്നു. എന്തായാലും സഹോദരി പത്മജ പോയതുപോലെ മുരളീധരൻ ബി ജെ പിക്കിലൊന്നും പോകാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം മുരളീധരന് വളരെ വ്യക്തമായി അറിയാം ബി ജെ പി എന്നാൽ എന്താണെന്ന്. ഇനിയൊരു ക്ഷണം കിട്ടിയാൽ സി പി എമ്മിൻ്റെ ഭാഗമാകാനും കെ മുരളീധരൻ മടിക്കില്ല എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരെ, കെ പി സി സിയെ, കെ പി സി സി നേതാക്കളെ ഭൂരിഭാഗത്തിനെയും വിശ്വാസം ഇല്ലാതായിരിക്കുന്നു. തൻ്റെ പിതാവ് പ്രവർത്തിച്ചു വന്ന അതേ പാതയിൽ കോൺഗ്രസ് ഇടയ്ക്ക് ഡി എ സിക്ക് രൂപീകരിച്ച് എൻ സി പിയിലേക്കൊക്കെ പോയെങ്കിലും തിരിച്ച് അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് സജീവ കോൺഗ്രസ് പ്രവർത്തകനായി തിരിച്ചെത്തിയ ശേഷമാണ് വട്ടിയൂർക്കാവിൽ എം എൽ എ ആകുന്നതും പിന്നീട് വടകരയിലെ എം പി ആകുന്നതുമൊക്കെ. പക്ഷേ ഇത്തവണ തൃശ്ശൂരിൽ എഴുന്നള്ളിച്ച് കെ മുരളീധരനെ കൊണ്ടുചെന്ന് നിർത്തി തോൽപ്പിക്കുകയായിരുന്നു, മനഃപൂർവ്വം തോൽപ്പിക്കുകയായിരുന്നു എന്നൊരു ചിന്ത കെ മുരളീധരൻ്റെ ഉള്ളിൽ അടിയുറച്ച് ആയിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ ഇനി സി പി എമ്മിനൊപ്പം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം ഭാവിയിൽ അങ്ങോട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാലും അതിൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം മുരളീധരൻ പോകുന്നത് വളരെ കൃത്യമായ മതേതര വഴിയിൽ കൂടെ തന്നെയാകും. എന്തായാലും ബി ജെ പി എന്നൊരു ഓപ്ഷൻ കെ മുരളീധരൻ മുന്നിൽ ഒരിക്കലുമില്ല, ഇപ്പോഴുമില്ല, മുമ്പും അതില്ലായിരുന്നു. ഇപ്പോഴെന്താ, കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായി പാലക്കാട് നിർദ്ദേശിക്കുന്നത് വി ടി ബലറാമിനെയൊന്നുമല്ല, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തെയാണ്. എന്താണെന്നല്ലേ, മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കാൻ യോഗ്യനാണെന്ന് മുരളി വ്യക്തമായി പറയുന്നു. ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ പാലക്കാട് ജയിക്കാൻ സാധ്യതയില്ലെന്നും കെ മുരളീധരൻ അടുത്തിടെ സൂചിപ്പിച്ചിരുന്നു. ഇടത് സ്ഥാനാർത്ഥിയെ മത്സരരംഗത്തില്ലാത്തൊരു പാലക്കാട്ടെ മത്സരത്തെ പറ്റിയാണ് കെ മുരളീധരൻ ഇപ്പോൾ ഈ പറയുന്നത്. അതുമാത്രമേ ഉള്ളൂ, കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ വിജയിച്ച പാലക്കാട് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കൃത്യമായി വിധിയെഴുത്താകും അവിടെ ഉണ്ടാകുക. വ്യക്തമായും സംസ്ഥാന സർക്കാരിൻ്റെ ഭരണനേട്ടങ്ങളുടെ വിധിയെഴുത്ത് തന്നെയാകും പാലക്കാടും ചേലക്കരലുമൊക്കെ ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുക. മണ്ഡലപുരം നിന്നതിൽ പാലക്കാടിന് വ്യക്തമായ മാറ്റം വന്നിട്ടുണ്ട്. പാലക്കാട് നഗരസഭയിൽ മാത്രമാണ് കോൺഗ്രസ് ബി ജെ പി മത്സരം ഇപ്പോൾ നടക്കുന്നത്. മറ്റ് മൂന്ന് പഞ്ചായത്തുകളിലും യു ഡി എഫിന് ശക്തമായ സ്വാധീനമുണ്ടെന്ന് കെ മുരളീധരൻ എടുത്തു പറയുന്നു. അതുകൊണ്ട് വട്ടിയൂർക്കാവ് കൈവിട്ടതുപോലെ പാലക്കാട് കോൺഗ്രസിനെ കൈവിട്ടു പോകില്ല എന്ന് മുരളീധരൻ തറപ്പിച്ച് പറയുന്നു. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കുന്നതിനോടാണ് ഷാഫിക്കും താല്പര്യം. അത് ഗുണം ചെയ്യുമെന്നതിനാണ് തൻ്റെ വിശ്വാസമെന്നും കെ മുരളീധരൻ അടിവരയിട്ട് പറയുന്നു. ഓർക്കണം, രാഷ്ട്രീയ വനവാസത്തിലാണ്. അപ്പോൾ ഒരു പക്ഷവും പിടിക്കാതെ അവരുടെ വ്യക്തമായ കാര്യങ്ങൾ കെ മുരളീധരൻ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ കെ മുരളീധരൻ ഈ പറയുന്നതൊക്കെ ഇടതുപക്ഷത്തെ കണക്ക് കൂട്ടാതെയാണ് എന്ന് ഓർക്കണം. കാരണം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പാലക്കാടും ചേലക്കരയിലും ആരാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ കെ മുരളീധരനെ ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടി വരും. ഇപ്പോൾ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാകണം, അതിൽ ഭേദപ്പെട്ട അയാൾ ആരായിരിക്കും എന്ന് മാത്രമാണ്. ചേലക്കര പിടിച്ചെടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ ഇപ്പോൾ വ്യക്തമായി പറയുന്നത്. കാരണം കെ രാധാകൃഷ്ണൻ ചേലക്കര ഇനി മത്സരിക്കില്ല. എന്നാൽ തിരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ സ്ഥാനാർത്ഥി അല്ലെങ്കിലും രാധാകൃഷ്ണൻ അവിടെ നിറ സാന്നിധ്യമായി മണ്ഡലത്തിലുണ്ടാകും. ഒരു അഭിമാന പ്രശ്നം എന്ന നിലയിൽ താൻ 96 മുതൽ ജയിച്ചു വന്ന ചേലക്കരയിൽ രാധാകൃഷ്ണൻ അതാർക്കും വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ എം പി അവിടെ വ്യക്തമായി ഉണ്ടാകും തിരഞ്ഞെടുപ്പ് രംഗത്ത്. അതുകൊണ്ട് തന്നെ ചേലക്കരയിലെ ശോഭ കെടാൻ കോൺഗ്രസ്സിന് വളരെയധികം യോഗമുണ്ട് എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കോൺഗ്രസ്സിന് ഒരിക്കലും ചേലക്കര തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് കെ മുരളീധരൻ വ്യക്തമായി പറയുന്നത്. പിന്നെ പറയുന്നു, ഗുരുവായൂർ കഴിഞ്ഞാൽ ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ് ചേലത്തല. അതുകൊണ്ട് എന്താണ് മുരളീധരൻ പറയുന്നത്? തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗുരുവായൂരിൽ ഏറ്റവും അധികം തന്നെ വോട്ട് ചെയ്തത് ലീഗുകാർ മാത്രമാണ്.
ഗുരുവായൂർ മാത്രമായിരുന്നു തനിക്ക് ലീഡ് എന്ന് കെ മുരളീധരൻ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് കോൺഗ്രസും ലീഗും ഒന്നിച്ച് പ്രവർത്തിച്ച ചേലക്കറി ചിലപ്പോൾ വന്നേക്കാമെന്ന് മുരളീധരൻ കോൺഗ്രസുകാർക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചേലക്കരയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ ഭൂരിപക്ഷം 500 കുറഞ്ഞു. പക്ഷേ അതിൽ കാര്യമില്ല എന്നാണ് വ്യക്തമായി കെ മുരളീധരൻ എടുത്തു പറയുന്നത്. പിന്തുണ കുറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, രാധാകൃഷ്ണന് ലോക്സഭയിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. ചേലക്കരക്കാർക്കും രാധാകൃഷ്ണനെ അവിടെ നിന്നും നിയമസഭാ അംഗമെന്ന നിലയിൽ, മന്ത്രി നിലയിൽ നിന്നും ലോക്സഭയിലേക്ക് പറഞ്ഞു വിടാൻ അവർക്കൊരു വിമുഖതയുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് രാധാകൃഷ്ണൻ ജയിക്കരുതേ എന്ന കണക്കിൽ അദ്ദേഹത്തിനോട് വളരെ വേണ്ടപ്പെട്ടവർ പോലും വോട്ട് ചെയ്യാതിരുന്നത് എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ചേലക്കരയിൽ 500 കുറഞ്ഞതും. അതിലൊരു അതിശക്തി കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നും കെ മുരളീധരൻ പറയുന്നുണ്ട്. ശക്തമായ UDF തരംഗമുണ്ടായ 2001 പോലും രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്ന് ജയിച്ചു കയറിയതാണ്. അതെല്ലാവരും ഓർക്കണം. 96 മുതൽ രാധാകൃഷ്ണൻ ജയിച്ചു വന്ന മണ്ഡലമാണ് ചേലക്കര. ചേലക്കര അഭിമാന വിഷയമാക്കിയെടുത്ത് രാധാകൃഷ്ണൻ അവിടെ പ്രവർത്തിച്ചാൽ കോൺഗ്രസിന് ഉപതെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. ഇത് കെ മുരളീധരൻ്റെ മുന്നറിയിപ്പാണെങ്കിൽ ഇടതുപക്ഷം CPM അതിനു മുമ്പേ തന്നെ ഇക്കാര്യങ്ങൾ വളരെ വ്യക്തമായി ധരിച്ചിട്ടുണ്ട്. എന്തായാലും ആരൊക്കെ മത്സരിച്ചാലും ജയിച്ചാലും തോറ്റാലും ചേലക്കരയിലും പാലക്കാടും മത്സരിക്കാൻ താനില്ല എന്നാണ് കെ മുരളീധരൻ്റെ നിലപാട്. ഇതൊന്നും ഇടതുപക്ഷം CPM കണക്കിലെടുക്കുന്നില്ല. പാലക്കാടും ചേലക്കരയിലും ഇടതുപക്ഷത്തിന് വളരെ ശക്തനായ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനെ പോലെ തന്നെ വളരെ ശക്തനായ സ്ഥാനാർത്ഥി ഇത്തവണയും ഉണ്ടാകും. ചേലക്കരയും പാലക്കാടും ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ ഇത്തവണ ഇരിക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.